AI ഗ്രൂപ്പുകൾ നടത്തുന്ന സംയുക്ത നീക്കങ്ങളെ തന്ത്രപരമായി നേരിടാൻ വി ഡി സതീശനും കെ സുധാകരനും പ്രകോപനമുണ്ടാക്കാതെ സമവായത്തിലൂടെയുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമം. ഇതിനിടെ വിശാല ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കാനാണ് AI ഗ്രൂപ്പുകളുടെ തീരുമാനം. പുനഃസംഘടനാ തർക്കം പരിഹരിക്കാൻ താരിഖ് അൻവാർ മറ്റന്നാൾ കേരളത്തിലെത്തും. AI ഗ്രൂപ്പുകൾ പരാതിയുമായി ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയെ കാണാൻ തീരുമാനമെടുത്തതോടെ പ്രതിരോധത്തിലാണ് കെ സുധാകരനും വി ഡി സതീശനും. പരാതിയിൽ ഖാർഗെ ഇടപെടേണ്ടി വരുന്നത് സംസ്ഥാന നേതൃത്വത്തിന്റെ പരാജയമായി വിലയിരുത്തപ്പെടും എന്നതിനാലാണ് സമവായ നീക്കങ്ങൾ. മറ്റന്നാൾ കേരളത്തിലെത്തുന്ന ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നേതാക്കളെ കാണും. ഗ്രൂപ്പുകളിൽ വിശ്വാസമില്ല എന്നും ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുമാണ് താരിഖിന്റെ നിലപാട്. ഫസ്റ്റ് ഓഫ് ഓൾ ദേർ ഈസ് നോ ഗ്രൂപ്പ്, ഓൾ ആർ കോൺഗ്രസ്മെൻ. ഐ ഡോണ്ട് ബിലീവ് ഓൺ ഗ്രൂപ്പ്സ്. ഗ്രൂപ്പുകളിൽ താരിഖ് അൻവറിന് വിശ്വാസമില്ലാത്തതുപോലെ തന്നെ താരിഖ് അൻവറിനെ ഗ്രൂപ്പുകൾക്കും വിശ്വാസമില്ല. നിലവിലെ പ്രശ്നങ്ങളെല്ലാം താരിഖിനെ ധരിപ്പിച്ചിരുന്നതാണ്. പക്ഷേ പരിഹാരമൊന്നും ഉണ്ടായില്ല. അതിനാൽ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള ഇടം ACC അധ്യക്ഷൻ തന്നെയെന്ന് ഉറപ്പിക്കുകയാണ് ഗ്രൂപ്പുകൾ. പ്രകോപനമുണ്ടാക്കാതെ എങ്ങനെ പ്രശ്നപരിഹാര ഫോർമുല ഉണ്ടാക്കാം എന്നുള്ളതാണ് നിലവിൽ സതീശ സുധാകര പക്ഷത്തിന്റെ ആലോചന. ഇത് BD കൊച്ചിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമായിരുന്നു. എല്ലാവരും അവരൊരു ആത്മപരിശോധന നടത്തട്ടെ. അവരങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അവർ പരിശോധിക്കട്ടെ. ഒരാളായിട്ടും വഴക്കിടലല്ല നമ്മുടെ ദൗത്യം. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോയാലാണ് അത് പറ്റും. ഗ്രൂപ്പ് യോഗത്തിനോട് നീരസം പ്രകടിപ്പിക്കുകയാണ് കെ മുരളീധരനും. ട്രാക്ഷൻ യോഗം ചേർന്ന് ശരിയോ തെറ്റോ ഞാൻ പറയുന്നില്ല. കാരണം ഇന്നലെ ചേർന്ന് ഇവരൊക്കെ സീനിയർ നേതാക്കന്മാരാണ്. അതുകൊണ്ട് അവരെ ഉപദേശിക്കുകയാണെന്ന് ഞാൻ ആളല്ല. പരസ്യ പ്രസ്താവനകൾ നല്ലതാണോ എന്ന് അവരെ തന്നെ ചിന്തിച്ചാൽ മതി. പക്ഷേ ഇനി ഇവിടെ ചർച്ച വേണ്ട, പ്രശ്നപരിഹാരം അങ്ങ് ഹൈക്കമാൻഡ് ഇടപെടലിലൂടെ മതി എന്ന് തന്നെയാണ് ഗ്രൂപ്പുകളുടെ നിലപാട്. ഉടൻ ജില്ലാടിസ്ഥാനങ്ങളിൽ ഗ്രൂപ്പ് യോഗങ്ങൾ വിളിക്കും. ഇതോടെ BD സതീശനോടും KC വേണുഗോപാലിനോടും കെ സുധാകരനോടും അടുപ്പം കാണിക്കുന്ന AI ഗ്രൂപ്പ് നേതാക്കൾക്ക് നിലപാട് പ്രഖ്യാപിക്കേണ്ടി വരും. അമൽ തേനമ്പറമ്പിൽ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.